സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രകൃതിയിലും മനുഷ്യനിലും വിഷവും അമൃതവും സഹവസിക്കുന്നുണ്ട്. പ്രാണന്റെ മൃത്യുവിലേക്കുള്ള സഞ്ചാരപഥത്തെ നിർണയിക്കുന്നത് ഈ ദ്വന്ദ്വങ്ങളുടെ സന്തുലിതമായ യഥാസ്ഥിതിയാകുന്നു. ജീവന്റെ ചയാപചയ പ്രക്രിയയെ ഭംഗപ്പെടുത്തുന്നത് എന്തും അവ ബാഹ്യമാകട്ടെ ആന്തരികമാവട്ടെ വിഷമയമായിത്തീരുന്നു. പ്രപഞ്ചത്തിലെ ഏതു വസ്തുവും ജൈവമായാലും അജൈവമായാലും അവ അന്യഥ ജീവത്രാണന സഹായകമാവുമ്പോഴും ചിലപ്പോഴെങ്കിലും വിഷജനകമായിത്തീരുന്നുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്ന ചൊല്ലിൽ ജീവന്റെ നിലനിൽപ്പിന് ഈ വിരുദ്ധ ഗണപക്ഷങ്ങൾ പുലർത്തുന്ന സന്തുലിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. വിഷചികിത്സയുടെ ഭാരതീയ സാമ്പ്രദായിക രീതികൾ ഇതിനെ പിന്തുടരുന്നുമുണ്ട്. കേരളത്തിലെ പാരമ്പര്യ വിഷവൈദ്യം അഷ്ടാംഗ ഹൃദയത്തെ ആധാരമാക്കിയുള്ള ഒരു ഉപരിജ്ഞാന മേഖലയാകുന്നു. പ്രയോഗത്തിൽ ഇത് പക്ഷേ വിശ്വാസവും അനുഷ്ഠാനവും ചികിത്സകന്റെ അന്തർജ്ഞാനവും ദൂതലക്ഷണവും ഔഷധപ്രയോഗവും കൂടിക്കുഴയുന്ന ഒരു അഭ്യൂഹ മേഖലയാണ്. ആധുനിക വൈദ്യശാസ്ത്രം പ്രതിരോധപരവും പ്രത്യൗഷധപരവുമായ മുറകളിലൂടെ വ്യത്യസ്ത വിഷജന്യ രോഗ ചികിത്സ ഫലപ്രദവും വ്യാപകവുമാക്കിയിട്ടുണ്ടെങ്കിലും പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ഇപ്പോഴും ജനപ്രിയത നഷ്ടപ്പെട്ടിട്ടില്ല. ചാവക്കാട് താലൂക്കിലെ വെങ്കിടങ്ങിൽ ഉള്ളന്നൂർ മനയിലെ വിമല അന്തർജനത്തിൽ 40 വർഷത്തിലേറെക്കാലത്തെ പ്രയോഗ പരിചയമുണ്ട്. സർപ്പദംശനമേറ്റ 100 കണക്കിന് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച വിമല അന്തർജനത്തിന്റെ ചികിത്സാനുഭവങ്ങളാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം. അച്ഛൻ വള്ളൂർ മനയിൽ ശങ്കരൻ നമ്പൂതിരിയിൽ നിന്ന് വിഷവൈദ്യത്തിലും ബാലചികിത്സയിലും ഗാഠമായ സിദ്ധാന്ത പ്രയോഗ പാഠങ്ങളും രോഗീ പരിചരണ മുറകളും അഭ്യസിച്ച ഈ വീട്ടമ്മയ്ക്ക് ചികിത്സ പ്രതിഫലിച്ചയില്ലാത്ത ഒരു ജീവിത ദൗത്യമാണ്. വിഷം ചില മനുഷ്യന് വിഷാദം ഉണ്ടാക്കണ ഏതും വിഷം തന്നെയാണ്. ശങ്കാവിഷാവാം, ദംഷ്ട്രാവിഷാവാം, അല്ല മാനസികമായിട്ടുള്ള ദുഃഖം, അങ്ങനെ കൈവശം, ദൂഷ്യവശം, ഇതൊക്കെ വിഷത്തിൻ്റെ മനസ്സിന് ശരീരത്തിനും അസുഖം ഉണ്ടാക്കുന്ന ഒക്കെ വിഷം തന്നെ പറയാം. അതിന് ഈ ആദ്യം ശക്തി കൂടുന്നതാണ് ഈ ദംഷ്ട്രാവിഷാദികളെന്ന് മാത്രം. മറ്റത് പതുക്കെ പതുക്കെയാണ് ആളെ കൊല്ലുക. ഇത് വേഗത്തിൽ കഴിക്കും. ഈ ഓർമ്മയുള്ള കാലം നമുക്ക് തന്നെ അച്ഛൻ ചെയ്യുന്നതിൻ്റെ ഒരു മോഹം തോന്നിയിരുന്നു. പിന്നെ അത് സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നത്. അതിൻ്റെ ശേഷം അച്ഛൻ ഇത് ആദ്യം പഠിക്കാൻ 8 അംഗങ്ങളും പഠിക്കണം. അതിലൊരംഗമാണ് വിഷ ചികിത്സ. അതൊക്കെ പഠിപ്പിച്ച ശേഷം പിന്നെ വിഷവൈദ്യം പ്രത്യേകിച്ചും ചെയ്യിച്ചു എന്നല്ല, അല്ലോ ആരെങ്കിലും വന്ന ഉടൻ ചെയ്യിപ്പിക്കും. എന്താ വേണ്ടേ, എന്താ തോന്നുന്നു ചോദിക്കും. തെറ്റെന്താ വെച്ചാൽ അത് ഇന്നതാണ് തെറ്റ്, ഇനി അത് ചെയ്യരുത് പറഞ്ഞ് നന്നായി മനസ്സിലാക്കി തരും. അങ്ങനെ ഉറച്ച് വന്നിരുന്നു. അവിടുന്ന് പോരും വരെയും ധൈര്യം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ. ഇവിടെ വന്നപ്പോൾ പിന്നെ അതങ്ങോട്ട് തന്നെ ചെയ്യേണ്ടി വന്നപ്പോൾ അങ്ങോട്ട് ധൈര്യമായി. ഏറ്റവും വേഗം ഇറങ്ങുന്ന വിഷയം ഏറ്റവും വേഗം കയറും, ഏറ്റവും വേഗം ഇറങ്ങും. നല്ല സുഖമായ ചികിത്സ. ആ അപ്പം അങ്ങോട്ട് കിട്ടിയാച്ച ബഹുസുഖ വെള്ളിക്കട്ട. ആണല്ലിവിഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഉപദ്രവാധികം. പല വിധത്തിൽ ഇട്ടിട്ട് ഉപദ്രവിച്ചിട്ട് ചോര മുഴുവൻ രോമകൂപായ രോമകൂപത്തിൽ കൂടെ ഒക്കെ പോവുക. പല്ലിൻ്റെ ഇടയിൽ കൂടെ, കണ്ണിക്കൂടെ, ചെവിക്കൂടെ, മൂക്കിക്കൂടെ, ഇങ്ങനെ ഉള്ളത്. പിന്നെ കിഡ്നി അങ്ങോട്ട് ബാധിക്കുക. മൂത്രം ഒരു തുള്ളി പോവില്ല. തലതിരിച്ചില്, ചുട്ട് നീറ്റം, വേദന, ആ കടിഭാഗത്ത് അങ്ങോട്ട് ആമപ്പുറം പോലെ അങ്ങോട്ട് വീങ്ങി അതൊന്നിങ്ങനെ കുറേശ്ശ ചോരങ്ങനെ ഒഴിക്കും. അതികഠിനായ വേദന, ചുട്ടുനീറ്റം, ഇതൊക്കെയാണ്. അത് കിഡ്നിയുടെയൊക്കെ ശരിക്കും കിഡ്നിയെ ബാധിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കിഡ്നിയെ ബാധിച്ചാൽ ചെയ്യാൻ പറ്റും, ധാരാളം ചെയ്യണമായിട്ടുണ്ട്. ഊട്ടൻ മൂത്രം പോകും, അങ്ങനെ ധാരാളം ഉണ്ട്. പാലക്കാട് ജില്ലയിൽ കോങ്ങാടിനടുത്ത് വള്ളൂർ മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ദേവകി അന്തർജനത്തിൻ്റെയും മകൾ വിമല, ഉള്ളന്നൂർ മനയിലെ ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടിൻ്റെ വേളിയായി വെങ്കിടങ്ങ് മേച്ചേരിപ്പടിയിൽ എത്തിയതിനു ശേഷമാണ് സ്വതന്ത്രയായ വിഷചികിത്സക ആവുന്നത്.
ഭ്രാന്തൻ നായകടിച്ച ഒരു രോഗിയെ ചികിത്സിച്ച വാർത്ത നാട്ടിൽ പരക്കുകയും തുടർന്ന് പലയിടത്തുനിന്നും ആളുകൾ വരാൻ തുടങ്ങുകയും ചെയ്തു. വൃക്ഷലതാദികളിൽ നിന്നുണ്ടാവുന്ന സ്ഥാവര വിഷത്തിനും ചിലന്തി മുതൽ മനുഷ്യൻ വരെയുള്ള പ്രാണിവർഗത്തിൽ നിന്നുണ്ടാവുന്ന ജംഗമ വിഷത്തിനും ശമന ചികിത്സ നൽകുന്നുണ്ട് വിമല അന്തർജനം. വൈദ്യശാസ്ത്രപരമായി വിഷവൈദ്യത്തിന്റെ അനുബന്ധമാണ് ബാലചികിത്സയും. ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരമ്പലം ഉണ്ടോ നരസിംഹമൂർത്തിയുടെ, അവിടെ അമ്മ ഞങ്ങളെ കൊണ്ടേ തൊഴിച്ചു. തൊഴിച്ച് പുറത്ത് വന്നപ്പോൾ അവിടുത്തെ കഴുകക്കാരിക്ക് പട്ടി കടിച്ചു. അവരുടെ പട്ടി തന്നെയാണ് കടിച്ചു. അപ്പോൾ വർഷമുണ്ടോ വറന്നുണ്ടോ, അതിന് മരുന്ന് കൊടുത്തു. പിന്നെ ഒന്നും ഉണ്ടായതുമില്ല, നല്ലോണം മാറും ചെയ്തു. അവിടുന്ന് അവിടെ തുടങ്ങി അത്രയാണ്. അപ്പോൾ പിന്നെ കേട്ട് കേൾവിയായിട്ട് ഓരോരുത്തർ വന്നടങ്ങി. ഇപ്പോൾ ഇവിടെ പട്ടി വിഷത്തിൽ ചികിത്സ ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഈ പട്ടി വിഷത്തിനില്ല, പട്ടി കടിച്ച പശു പൂച്ച അങ്ങനെയില്ല, അവറ്റയ്ക്കൊന്നും ചെയ്യാറില്ല. കാരണം ഈ പഥ്യം വേണ്ട വിധം സാധിക്കില്ലേ. ഒരു മരുന്ന് നല്ലോണം വേണ്ട വിധം ചെയ്തു വെച്ചാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഈ പഥ്യം ഒന്ന് തെറ്റിയാൽ മതി. ഒരു തുള്ളി പച്ചവെള്ളം കുടിച്ചാൽ മതി, കഴിഞ്ഞു. പിന്നെ എപ്പോഴാണ് ഈ മരുന്നിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ഇളക് അടച്ച എപ്പോഴാണ് ഇളക് അടച്ചില്ല, അതിലും എളുപ്പമുണ്ടല്ലോ ഇഞ്ചക്ഷന്. അപ്പോൾ അത് വേണ്ട. വിഷ ചികിത്സ ചെയ്യുമ്പോൾ ഒപ്പം ബാലചികിത്സ വേണമെന്നാണ് പറയാം. ഗർഭിണിയായ മകൾക്ക് ബാലചികിത്സ വരെ എല്ലാം ചെയ്യുക. പിന്നെ കായ ചികിത്സ, അതായത് ഗ്രഹിണി, നിസാരം, ക്ഷയം, ശ്വാസം കാസം, ഇങ്ങനെയല്ലേ ഈ ജാതി ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ. പിന്നെ മാനസികമായിട്ടുള്ള ഈ ഇത് അതിനുള്ളത് അപസ്മാരം, രക്തപിത്തം, ഈ ജാതി എല്ലാറ്റിനും. പിന്നെ അതല്ലാതെ വിഷത്തിൻ്റെ ഈ വളരെ നിസ്സാരമായിട്ടുള്ള ലൂത, തേള്, ചെലന്തി, തേള്, ഓന്ത്, അരണ, അട്ട, ഈ ജാതി ജന്തുക്കളുടെയൊക്കെ, പൂച്ച, കീരി, മനുഷ്യ അടക്കം കൂറ വരെ ഒക്കെ. പാമ്പുകടിയാണ് വിഷചികിത്സകന്റെ അറിവും അനുഭവജ്ഞാനവും പരീക്ഷിക്കുന്ന ഏറ്റവും അടിയന്തര സ്വഭാവമുള്ള രോഗാവസ്ഥ. കടിച്ച പാമ്പിന്റെ തരം, കടിവായുടെ സ്ഥാനം, കയറിയ വിഷത്തിന്റെ അളവ്, വിഷവ്യാപനത്തിന്റെ വേഗം, സുപ്രധാന ശരീരാവയവങ്ങളെ വിഷം ഗ്രസിച്ചതിന്റെ തൽസ്ഥിതി തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ലക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഔഷധങ്ങളോടുള്ള പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ടേ വിഷക്കിന് ചികിത്സാമുറകൾ നിശ്ചയിക്കാനാവൂ. ഒറ്റ മരുന്നുകളെ കൂടാതെ തീവ്രാവസ്ഥയിൽ രോഗമുക്തിക്ക് രാസപാഷാണങ്ങളും പ്രതിവിഷവും പ്രയോഗസാധ്യമാണെന്ന് വിമല അന്തർജനം സാക്ഷ്യപ്പെടുത്തുന്നു. കടിച്ച പാമ്പ് ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയുക, ഒന്നാമത് മരുന്ന് കൊടുത്തിട്ട്, മരുന്ന് കൊടുത്തിട്ട് മരുന്നിൻ്റെ സ്വാദനുസരിച്ച് ഏത് വർഷമാണ് ഏതിൻ്റെ വർഷമാണ് തിരിച്ച് പറയാൻ പറ്റും. അത് ഒറ്റ മരുന്നായിട്ട് ഒരു വേരുണ്ട് കഴിക്കാൻ, അതാണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ വിഷം ഇറങ്ങും, പക്ഷെ അതുകൊണ്ട് മതിയാവില്ല. നേരെ മറിച്ച് ഈ താമ്പൂല ലേഹം പറഞ്ഞിട്ട് ആ ലേഹം വെറ്റിലയില് തേച്ച് കൊടുക്കും. അത് വെറ്റിലയും മരുന്നും ഒക്കെ കഴിക്കണം. മറ്റേ ഒറ്റ മരുന്നാണെന്ന് വെച്ചാൽ ആ നീരിറക്കി കണ്ടു, ഇത് വെറ്റില അടക്കം തിന്നണം. അപ്പോൾ എന്താ സ്വാദം ചോദിച്ചാൽ, തീരെ വിഷം ഇല്ലെങ്കിൽ തനി കയ്പേണ്ടാവുള്ളൂ. അതായത് അതിന് സ്വതവേള രസം കയ്പാണ്. പിന്നെ ഏതൊക്കെ രസം തോന്നുന്നു അതിനനുസരിച്ച് വിഷത്തിനെ അറിയാൻ പറ്റും. വിഷം എത്തിയെന്ന് അറിയാൻ തന്നെ അത്രയും എത്തിയെന്നുള്ളത് അറിയാൻ എന്താ വെച്ചാൽ ആദ്യം കൊടുത്താൽ ചിലപ്പോൾ സ്വാദ അറിയില്ല, നാവിൽ വിഷം എത്തിയിട്ടുണ്ടാവില്ല, കുറച്ചും കൂടിയും കഴിഞ്ഞ് കൊടുത്തു അപ്പോൾ ശരിക്കും അറിയാം. മൂർഖം കഴിക്കുക വെച്ചാൽ ഇരി വെള്ളിക്കട്ട ഞാച്ചാൽ മധുരം, അതേപോലെ മധുരം തന്നെ ഉണ്ട്, മരണ ലക്ഷണമായാലും മധുരം കാണും. അപ്പോഴാണ് തിരിച്ചറിയാൻ വിഷമം ഉണ്ടാവുക. വട്ടക്കൂർ അല്ല, വെള്ളിക്കട്ടന് ഊട്ടിക്ക് വിഷം ഉണ്ടോയെന്ന് അറിയുള്ളൂ, രസം കൊണ്ടും അറിയാൻ വിഷമവും. അപ്പോൾ എന്താ വെച്ചാൽ ഒപ്പം ബാക്കി മരുന്നുകളും കൂടെ കൂടെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ഗുളികകൾ, ഊത്തലേഹം, അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക തന്നെ. നല്ല വിഷ ചികിത്സയ്ക്കാവുമ്പോൾ മരുന്ന് ഒട്ടും കഷ്ടിയല്ലാതെ കൊടുക്കണം, കുറച്ചേറി അതിന് പ്രത്യാഘാതമില്ല.
ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിന് പിന്നീട് ചെയ്യാം. പക്ഷെ വിഷം മുമ്പ് കയറി ശല നമുക്ക് പിടിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റും. ഒന്നാമത് എൻ്റെ കണ്ണ് പോയെന്നു കഴിഞ്ഞ കടിവായ തിരിച്ചറിയില്ല, കാണില്ല. അതിൻ്റെ ഗന്ധം കൊണ്ട് അറിയാൻ പറ്റും. നല്ല പരിചയമുള്ള വെക്കാൻ വെച്ചാൽ പറ്റും. ഞങ്ങൾക്ക് ഞാൻ ആദ്യത്തിലൊക്കെയും പറഞ്ഞു ഇത് ഇന്നതിൻ്റെയാണ് ഇതിനെ ലക്ഷണമാണ്. പിന്നെ കടിവായേനെ ആദ്യത്തെ കടിച്ചു വരുമ്പോൾ മൂർഖൻ്റെ കേസ ഒരു കോറിയ പോലെ തോന്നുള്ളൂ. ആ കോറിയ പാട് മരിക്കാറാകുമ്പോഴാണെന്ന് വെച്ചാൽ അത് അവിടെ വീർക്കും. വീർത്ത് കുറത്ത് ഇരുണ്ട് അവിടെ വട്ടം വീശി ഭീകരാവും കാണാൻ. ഈ മൂർഖൻ്റെ ഇല്ല എല്ലാ വിഷം അവസാന കാലമായാലും. എന്തൊക്കെ മരുന്നുകളാണ് വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുക? ഒറ്റ മരുന്നാന്ന് വെച്ചാൽ അണലിക്ക് ചന്ദന, മൂർഖന് അമുക്കുര, വള്ളിക്കട്ടന് ചുക്ക്. ഇതാണ് ഒറ്റ മരുന്നായി നോക്കുക സാർ. പിന്നെ വേണം വെച്ചാൽ എരുക്ക്, ഉങ്ങ്, കാഞ്ഞിരം, തവളനെയ്യ്, പിന്നെ ഈ പാഷാണങ്ങളാണ്, ഗൗരിപ്പാഷാണം, സിംഹപാഷാണം, കോപ്പർ ഇത്, കോപ്പർ സൾഫേറ്റ്, അങ്ങനെ ഉള്ള രസം, മെർക്കുറി, മെർക്കുറി, ഈ കഞ്ചാവ്, പകുപ്പ് ഒക്കെ ആവാം. പാഷാണങ്ങൾ വിഷത്തിന് വിഷം തന്നെ പറയാം. ഒന്നും വേണ്ട, മൂർഖവിഷം മതി. വിഷർത്താൻ മൂർഖവിഷം, തേളിൻ്റെ വിഷം, അതായത് സംഖ്യ നശിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുക. പക്ഷേ അത് മുമ്പ് വിഷം എത്തും മുമ്പ് മരുന്ന് എത്തണം. കഴിയുന്നേർത്തോളം ഗുളികകൾ കഴിക്കുക. പലവട്ടായി പലവട്ടായി പാലിലും ചൂടുവെള്ളത്തിലും അതിൻ്റെ നീരിലും ആയിട്ട് ഇങ്ങനെ പലവട്ടായി കൊടുക്കുക തന്നെ. മരുന്ന് അധികമായ ദോഷമില്ല, കുറഞ്ഞ ദോഷം. അംഗീകാരമില്ല, ഇല്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഉള്ള ഇതുണ്ട് പറഞ്ഞിട്ട് ചെന്നപ്പോഴേക്ക് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് എടുക്കുക കഴിഞ്ഞു, അത്ര നിയമം ഇല്ലാതാക്കുക. ഈ പിന്നെ എന്താണുള്ളത് വെച്ചാൽ ചെയ്യണേന് വിരോധമില്ല, പക്ഷെ അതൊരു സ്ഥാപനമായിട്ടോ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക അങ്ങനെയില്ലേ, അതൊന്നും പാടില്ല. സെയിം ചെയ്യുക ആണെന്ന് വെച്ചാൽ വല്ലവരും വന്നു വെച്ചാൽ ചെയ്യണേന് ബാറി ചെയ്തിട്ടില്ല. ഇനി ആരൊക്കെയാണ് ഈ ചികിത്സ തുടർന്ന് പോകുക? ഞാനും മകനും. മകൾക്ക് മോഹമുണ്ടായി, പക്ഷെ അത് ദൈവഹത്യ വേണ്ടെന്നാണ്. ഇതിൽ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇത് ഡിഗ്രി ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം നാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു ഇഷ്യൂ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആർക്കും ഇവിടെ ഡിഗ്രി ഇല്ല എന്നുള്ളത് വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു, BAMS എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളെ കൊണ്ട് അത് സംഭവിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഡിഗ്രി BSc മാത്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ BAMS എടുക്കണം എന്നുള്ളൊരു ഒരു ഇതുമായിട്ടായിരുന്നു നടന്നിരുന്നത്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് MCAക്ക് ഇത് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു മേഖലയ്ക്കാണ് പോയത്. അതുണ്ടായത് അതെ, ഡെസ്റ്റിനി മാറിപ്പോയി. അതുണ്ടായത് ബോൺ ഇൻ ടു സയൻസ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് ആ ഒരു പ്രായത്തിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പിന്നീട് മുത്തശ്ശൻ്റെ അടുത്താണ് പഠിക്കേണ്ടത്. മുത്തശ്ശൻ്റെ അടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു എനിക്ക് തന്നെ ഓർമ്മയില്ല, അത്രയും ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പല കാലഘട്ടത്തിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് പല വിഷയങ്ങൾ വെച്ചാൽ ആദ്യം ഭാഷ, ഏതൊരു ഏതൊരു ഇതും പഠിക്കാൻ ആദ്യം ഭാഷയാണല്ലോ ഭാഷ. പിന്നെ ശാസ്ത്ര വിഷയങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അമ്മയുടെ നിന്ന് ആദ്യത്തിന് ഇവിടെ സ്കൂൾ കാലത്ത് ഇവിടെയാണല്ലോ ഞാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അമ്മയുടെ നിന്ന് അടുത്തും പഠിക്കണ്ടായിരുന്നു. SSLC വരെയേ പഠിച്ചിട്ടുള്ളൂവെങ്കിലും വിമല അന്തർജനത്തിന് വായന ചിന്തയുടെയും അറിവിൻ്റെയും ലോകാന്തരങ്ങളിലേക്ക് നയിച്ചു. നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീ വിവേചനപരമായ അന്തരീക്ഷത്തിലും വിദുഷിയായ അമ്മയുടെ പിൻബലം വിമലയെ മാനസികമായി സ്വതന്ത്രയാക്കി. അനാദിയിലും പ്രബുദ്ധ കേരളത്തിലും ഒരിക്കൽ ഇവരുടെ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അഷ്ടാംഗഹൃദയത്തിൻ്റെ 15 അധ്യായങ്ങൾ മലയാളത്തിലാക്കിയ വിമല അന്തർജനത്തിന് തൻ്റെ ചികിത്സാനുഭവങ്ങൾ അക്ഷരങ്ങളിലാക്കണമെന്നും മോഹമുണ്ട്. വായന ഇഷ്ടം പോലെ സാധിച്ചായിരുന്നു. 10 വരെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെയാണ് അത് തുടങ്ങിയത്. പിന്നെ ഇഷ്ടം പോലെ ഇംഗ്ലീഷ് ക്ലാസ്സിക്കുകൾ അങ്ങനെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് രാമകൃഷ്ണ സാഹിത്യമായി, അരവിന്ദ് സാഹിത്യമായി, അതിൽ സാവിത്രി, ഈയതി. അന്ന് അനാദിയിൽ ത്രുദ്ധയല്ലത്തിലൊക്കെ
ധാരാളം എടുത്തൊക്കെയും അയച്ചേർന്നു. അതാ പിന്നെ ആയിട്ടാണ് ഭാരതം ഈ പുരാണങ്ങൾ മുഴുവനെ ഏതാണ്ടൊക്കെയും വായിച്ചിട്ടുണ്ട്. അതിൽ ഭാരതത്തെ ഓരോ ഘട്ടത്തെയും എടുത്തിട്ട് ലേഖനം എഴുതുക. അതവർ പ്രസിദ്ധീകരിച്ചേർന്നതിനും ഈ തിരുമുൽപ്പാട് രാഘവൻ തിരുമുൽപ്പാട് പറഞ്ഞു അദ്ദേഹം ആണ് ഞാൻ ആദ്യം ഹൃദയലത്ത് അവിടെ ചെന്നപ്പോൾ ലേഖനം കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹമാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ എന്നെ ഒരു മകളെ പോലെയായിരുന്നു. ഓക്കെ എഴുതു നല്ല രസമുണ്ട്. ഓക്കെ എടുത്തു വെച്ചായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ നേരെയാ വിചാരിച്ചിട്ട് ഇല്ലത്തേക്ക് കൊടുത്തു വെച്ചു. ഇല്ലത്ത് അത് വിറ്റ് കൊടുക്കും പോവുകയും ചെയ്തു. പറ്റൊന്നില്ല. ഇപ്പൊ എഴുതാൻ തോന്നും പകുതി എഴുത് കഴിഞ്ഞാൽ അവിടെ വിട്ടുപോയും. എന്താ വെച്ചാ എഴുതി കഴിഞ്ഞാൽ ഒരേ വരിയില്ല വല്യാക്ഷരം ഇങ്ങനെ അതൊരു വഴിക്ക് പോവും. ഞാൻ വേറെ ഒരു വഴിക്ക് എഴുതിയിട്ടുണ്ടോ നോക്കാം എത്രത്തോളം ജയിക്കുന്ന ആലോചിക്കുന്നുണ്ട് പറ്റുമോ നോക്കുന്നു. അഷ്ടാംഗദേഹത്തിന് ആദ്യത്തെ 15 അധ്യായത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയതാണ്. എഴുതി വെച്ച് ആ കാലത്താണ് അച്ഛൻ്റെ പെങ്ങള് മരിച്ചു. അപ്പോൾ പെങ്ങളുടെ മകൻ അവിടെ വെച്ച് അടിയന്തരൊക്കെ ഉണ്ടായി. അപ്പോൾ പെങ്ങളുടെ മകൻ ഒരു ബി എ എംസുകാരാണ് എൻ്റെ ഒപ്പക്കാരനാ. അയാൾ വന്നു ആ ഓപ്ലേ ഓപ്ലേ എന്നാ വിളിക്കുകയും ചെയ്യും. ഓപ്ലേ എന്തൊക്കെയാ അതായത് അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്നാ ഞാൻ ഇതൊന്ന് നോക്കി തിരിച്ചു തരാട്ടോ പറഞ്ഞു. കൊണ്ടുപോയി കൊണ്ടുപോയ ഭാഗത്തൊന്നും പുല്ല് മുളയ്ക്കൂല. പിന്നെ കണ്ടിട്ടില്ല. സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ രംഗത്ത് നേരിട്ടുണ്ടോ? ഇവിടെ നാട്ടിൽ തന്നെ ഒരു പട്ടേരി അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നെയൊക്കെ കുറേം കൂടിയും പ്രായം കുറച്ചും കൂടിയും പ്രായമുണ്ട്. പക്ഷെ അദ്ദേഹമൊക്കെ സ്വന്തം അനിയത്തിനോ മകളെന്നോ എന്നുള്ള നിലയ്ക്ക് ഈ പ്രോത്സാഹിപ്പിച്ചും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരാളെങ്കിലും ഒരു മനസ്സര്യത്തോടെ കൂടി ചെയ്തിട്ടേ ഇല്ല. ഈ സ്ത്രീകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഒരു സമുദായത്തിൽ ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇല്ല തന്നെ ഉണ്ടായിരുന്നു. ആണുങ്ങൾ ഞാൻ ഈ പീരീഡ് തുടങ്ങിയ കാലമായപ്പോൾ പിന്നെ ആണുങ്ങളെ പണിക്കാരെയും കൂടിയും വന്നു വെച്ചാൽ എന്നോടകത്തേക്ക് ഓടാൻ പറയും. അങ്ങനെ പുരുഷന്മാരെ കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ടായി. ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല. ആവശ്യത്തിന് ആരെയും കാണണം പലരും വരും അവരോടൊക്കെ മടി കൂടാതെ വർത്താനം പറയുന്നു അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ കൂടിയും സ്വാതന്ത്ര്യം ചെയ്യാൻ ഇവര് വളരെ പ്രോത്സാഹിപ്പിച്ചു കേട്ടോ. ഒരാളെങ്കിലും എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ടായിട്ടില്ല. മഹാമഹിമ ശ്രീ കൊച്ചുണ്ണി തമ്പുരാൻ ഭാഷയിലാക്കിയ പ്രയോഗ സമുച്ചയമാണ് നാളിതുവരെയുള്ള ചികിത്സയിൽ ഗുരുക്കന്മാരും താനും പിന്തുടരുന്നതെന്ന് വിമല അന്തർജനം വെളിപ്പെടുത്തുന്നു. ഔഷധ പ്രയോഗമാണ് മുഖ്യം. പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമുറക്കൽ, വിഷക്കല്ല് പിടിപ്പിക്കൽ തുടങ്ങിയവയെക്കുറിച്ച് കേട്ടറിവേ ഉള്ളൂ. മൃത്യുവക്രത്തിൽ നിന്ന് പ്രാണനെ തിരിച്ചെടുക്കാനുള്ള പ്രാർത്ഥനയെന്നെ തൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ഇവർ വിലയിരുത്തുന്നുള്ളൂ. വരും തലമുറകളിലൂടെ ഈ പ്രാർത്ഥന തുടർന്നേ പോകണമെന്ന് വിമല അന്തർജനം ആഗ്രഹിക്കുന്നു. ഇല്ല എനിക്ക് കേട്ടറിവേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട്. ശരിക്കും അടുത്ത കാലത്ത് ധാരാളം അത് ചെയ്തിരുന്നതാണ് ഈ തൃപ്പുണിത്ര കൊച്ചുണ്ണി തമ്പുര. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് പ്രയോഗ സമുച്ചയം. അതിൽ ഒരു പാർട്ടാണ് കാലവഞ്ചനം. മറ്റതൊക്കെയും വെറും മരുന്ന് സാധാരണ ഇതുകൊണ്ടാണ് വെച്ചാൽ ഇത് അതല്ല കാലിനെ വഞ്ചിക്കലിനെയാണ്. എത്രത്തോളം വിഷമുണ്ട് വെച്ചാൽ മരിച്ചു എന്ന് തോന്നിയ ആളും കൂടി ഈ പ്രയോഗങ്ങൾ ചെയ്ത് ജീവിച്ചു വന്നതായിട്ട് ധാരാളം അനുഭവം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. വഷ്കല്ലിൻ്റെ ശരിക്ക് ചെയ്യുക വെച്ചാൽ പിന്നെ വേറെ മരുന്ന് ചെയ്യണ്ടെന്നാണ് പറയുക. കാരണം ഈ പല മരുന്നുകൾ കൂട്ടിയിട്ട് പരുന്തിൻ്റെ കൂട്ടുന്ന ആണ് ഈ ഇതെടുക്കുക. എന്നിട്ട് അവിടെ നിക്ഷേപിക്കുക ചെയ്യുക ഈ വിഷക്കല്ല് ഉണ്ടാക്കാനേ. രണ്ടും ഇതുണ്ട്. അത് രണ്ടും ഈ പ്രയോഗ സംശയത്ത് പറയുന്നുണ്ട്. അത് ആ കല്ലെടുത്താൽ ലേശം ഒന്ന് ചോര വരയ്ക്കുക. എന്നിട്ട് ചോര തോല് ഉരച്ച ചോര വരുത്തി കല്ല് അവിടെ വയ്ക്കുക. വിഷം മുഴുവൻ തീർന്നാൽ തന്നെ കല്ല് ഉരുണ്ട് വരും. അതുവരെ എടുക്കരുത്.
വേറെ ഒരു മരുന്ന് വേണ്ടിയില്ല. ഉണ്ട് പറയുന്നില്ല, നിശ്ചല്യ നിശ്ചല്യ ചെയ്യാറുമില്ല കേട്ടോ. അച്ഛൻ ചെയ്യരുത് എന്നാണ് മരുന്ന് പഠിച്ച് പിന്നെ എന്തിനാവശ്യം. ഏറ്റവും സന്തോഷം തോന്നുന്നു നല്ലോണം തന്നെ മാറി എന്ന് പറഞ്ഞ് വന്ന് അവര് മടങ്ങണ സമയത്ത്. അത് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ ഒട്ടും കുറവല്ല വിഷം തേണ്ടി വന്നവരുടെ ഒട്ടും കുറവല്ല. വളരെ ഒരു സന്തോഷം. അല്ല നമ്മുടെ കയ്യിലല്ല അതൊന്നും ചെയ്യാന്നേ വെക്കും, ഫലം കിട്ടണ്ടേ. നമ്മുടെ കയ്യിലൊന്നും അല്ല. എന്താണ് ആഗ്രഹം? ഇത് തുടർന്ന് ചെയ്യാൻ സഹിക്കുക, അത് മക്കൾക്കും കൂടി അത് ചെയ്യാൻ പറ്റണേന്ന് മാത്രം. അത് എത്രത്തോളം പറ്റും ഒന്നുമില്ല, അവരെ മാറി എന്നുള്ള ഒരു പറയൽ കേൾക്ക് അതേ വേണ്ടു. നമ്മളല്ല മാറ്റണതല്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിവുള്ളൂ. ഈശ്വരൻ മാറ്റി തന്ന അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്നിനും തുല്യതല്ല.